ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. പക്ഷേ പഠിപ്പിക്കാൻ ഒന്നുമില്ല എനിക്കിന്ന്. ഞാൻ ജസ്റ്റ് ഒരു പോളിസീനെ പറ്റി നിങ്ങളുടെ അടുത്ത് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 നമുക്കറിയാം നെപ്പെന്ന്. പക്ഷെ അത് എന്താണ്, എന്തൊക്കെയാണ് അവരുടെ ഉദ്ദേശങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്, എന്തൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്നൊക്കെ പറയുന്ന, എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പോളിസി എന്താണെന്ന് നോക്കാം. അപ്പോ 1986, അതായത് 1986 നമ്മുടെ എഡ്യൂക്കേഷണൽ പോളിസി അവസാനമായി പൊളിച്ചെഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നോക്കി, ചെയ്യാൻ ശ്രമിച്ചു, അതായത് കുറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു, എങ്കിലും അതൊന്നും നടന്നില്ല. അതായത് ഇപ്പൊ ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് ശരിക്കും 2015 സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ അത് കൊണ്ടുവരാൻ ഇത്രയും സമയമെടുത്തു, കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക്. പക്ഷെ നമ്മൾ ഇന്ന് എന്താണെന്നാലും ആ പോളിസിനെ പറ്റിയിട്ട് ഇപ്പം ഓൾറെഡി ഇപ്പം അത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് എന്താണെന്നുള്ളതാണ് ഇനിയിപ്പോ നമുക്ക് നോക്കാനുള്ളത്. എന്തൊക്കെയാണ് ആ പോളിസിയിൽ പറയുന്നത്? അപ്പോൾ ആ പോളിസീസിൽ പറയുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. അതായത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ലിമിറ്റഡ് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. അതായത് പഠിക്കാൻ യുണീക്ക് സ്കിൽസ് അല്ലെങ്കിൽ പഠിക്കാൻ എന്തെങ്കിലും വേറെ കഴിവുകൾ ഉണ്ടെങ്കിൽ അവരെ അംഗീകരിക്കുന്ന കണക്കിനുള്ള ഒരു സിസ്റ്റം അല്ല നമുക്കിന്നുള്ളത്. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എനിക്ക് സയൻസ് ഗ്രൂപ്പ് എടുക്കണം, ഞാൻ സയൻസ് ആണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾ അങ്ങനെ സങ്കല്പിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ എനിക്കിപ്പോ എക്കണോമിക്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ട്, അതായത് എനിക്ക് പാട്ട് പാടാനുള്ള ഒരു കഴിവുണ്ട് അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്, അങ്ങനെ ഒരു കഴിവുമുണ്ട്, എനിക്ക് അതും ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ സിസ്റ്റം നമ്മളോട് പറയുന്നത് നീ സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നീ സയൻസുമായി കണ്ടിന്യൂ ചെയ്ത് പോവുക, നിനക്ക് വേറെ ഒന്നിനും ഒരു ഓപ്ഷനും ഇല്ല. അങ്ങനെ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത്. അതായത് ഒരു ഇൻഡിവിജ്വാലിറ്റിക്ക് ഓരോ ഇൻഡിവിജ്വൽ ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റീസിനെ എപ്പോഴും ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ പറയാം, ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം, നമുക്കൊരു കഥയിലൂടെ പോകാം. അതായത് ഒരു ആമയും ഒരു മുയലും ഉണ്ട്. അത് ആമയും മുയലിന്റെ കഥ നിങ്ങൾക്ക് പണ്ടേ അറിയാന്നുള്ളതാണ്. ഞാൻ അതിനെ വേറൊരു രീതിയിൽ പറയാം. ഒരു ആമേനെ, ആ ആമേനെ എടുത്ത് വെള്ളത്തിലിട്ടു, മുയലിനെ എടുത്ത് വെള്ളത്തിലിട്ടു, എന്നിട്ട് പറയാണ് നീ നീന്തിക്കോ. അങ്ങനെ പറയുവാണെങ്കിൽ അവിടെ ആരായിരിക്കും ജയിക്കുന്നത്? ആമയായിരിക്കും ജയിക്കുന്നത്. പക്ഷെ അവിടെ മുയൽ ജയിക്കാനുള്ള ചാൻസേ ഇല്ല. ഉടനെ മുയൽ ജയിച്ചില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് പറയുവാണ്, ഓക്കെ നീ പൊക്കോ, നിന്റെ ജീവിതം ഇതോടെ കഴിഞ്ഞു, നീ ഒരിക്കലും ലൈഫിൽ ഒന്നും ആകാൻ പോകുന്നില്ല. എന്തു തോന്നുന്നു നിങ്ങൾക്ക്? അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമാണ് ശരിക്കും നമുക്കുള്ളത്. അതായത് നീ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ, നിനക്ക് 100 out of 100 ഉണ്ടെങ്കിൽ യു ആർ ഗോയിങ് ടു ബി എ സക്സസ് പേഴ്സൺ. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത്. ഇല്ലെങ്കിൽ നീ ഒരിക്കലും ലൈഫിൽ മുന്നോട്ട് പോകത്തില്ല, അല്ലെങ്കിൽ ഒരിക്കലും നീ ലൈഫിൽ സക്സസ് അറ്റൻഡ് ചെയ്യത്തില്ല. അങ്ങനത്തെ ഒരു കാര്യമാണ് ശരിക്കും നമ്മുടെ സിസ്റ്റം കൊണ്ടുപോകുന്നത്. അപ്പോൾ അതൊക്കെ ശരിക്കും മാറ്റം വരേണ്ട ഒരു ആവശ്യമാണ്. ഒരു മനുഷ്യന് ആ മനുഷ്യന് ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാനുള്ള ആ ഒരു ആവശ്യം നമുക്ക് ഉള്ളതാണ്, നമുക്ക് വേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റത്തിലോട്ടാണ് ഈ പോളിസി നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പോളിസീസിൽ നമുക്ക് പറയാൻ, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത്, നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് പഠിപ്പിക്കാനുള്ളത്, അതിലോട്ട് പോകാം. ശരിക്കും നമുക്ക് നമ്മുടെ സിസ്റ്റം, നമ്മുടെ പുത്തൻ വിദ്യാഭ്യാസം നയം എന്ന് പറയുന്നത് ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല. പക്ഷേ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ്, ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നി. എന്താണ് ഇത് ചെയ്യുന്നത്, എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. പക്ഷേ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, ശരിക്കും ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്നത് പോലെ തന്നെയുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമുക്ക് ശരിക്കും 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയാണ് ശരിക്കും നമ്മുടെ എഡ്യൂക്കേഷൻ ആ സിസ്റ്റം പോകുന്നത്. അതായത് 1 ക്ലാസ് മുതൽ 10 ക്ലാസ് വരെ +1 +2 അങ്ങനെ ഡിവൈഡ് ചെയ്ത് 10+2 സിസ്റ്റമാണ് നമുക്കിന്നുള്ളത്. അതില് 1st standard മുതൽ 4th standard വരെ LP, അതുപോലെ തന്നെ 5th standard മുതൽ 7th standard വരെ UP, അതുപോലെ 8th മുതൽ 10th വരെ HS, പിന്നെ +1 +2 HSS ഹയർ സെക്കൻഡറി. ഇങ്ങനെ ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത്. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10+2 ഫുള്ളായിട്ട് അങ്ങ് കട്ട് ചെയ്ത് മാറ്റി 5+3+3+4 എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവരുന്നത്. എന്താണ് ഈ 5+3+3+4 സിസ്റ്റം? അതായത് ഒരു കുട്ടി, അതായത് ആ കുട്ടിയുടെ 3 വയസ്സ് മുതൽ 18 വയസ്സ് വരെ
സാർവത്രികവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസ രീതി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. അതായത് ഇപ്പോ അംഗൻവാടി മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അവരുടെ ആ ഒരു എഡ്യൂക്കേഷണൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഞാൻ ഇവിടെ പറയുന്നത്. ആ ഒരു ആദ്യത്തെ 5 വർഷം എന്നുള്ളത് അതിനകത്ത് അടങ്ങിയിട്ടുള്ളത് അംഗൻവാടി, LKG, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഇത്രയുമാണ് അതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. അപ്പോ ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് എഡ്യൂക്കേഷൻ ഇമ്പോൾ അവരുടെ ബേസ് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരുപാട് നല്ല കാര്യമാണ് ആ കാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ. അടുത്ത 3 എന്ന് പറയുന്നത് അടുത്ത വർഷങ്ങളാണ്. അതായത് 3rd സ്റ്റാൻഡേർഡ്, 4th സ്റ്റാൻഡേർഡ്, 5th സ്റ്റാൻഡേർഡ് ഈ ക്ലാസ്സിൽ അവരുദ്ദേശിക്കുന്നത് അതായത് ഫസ്റ്റ് സ്കൂളിംഗ് ആണ്, പ്രിപ്പറേറ്ററി ഫേസ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്നത്തെ ലോകം മാറുന്നത് അനുസരിച്ച് അവരെ ഓൾറെഡി മാറ്റിക്കൊണ്ടു വരിക. മദർ ടങ് ഇംപ്ലിമെന്റ് ചെയ്യും, അതൊരു കാര്യമാണ്. പക്ഷെ അതിനൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പോ ഇവിടെ പഠിക്കുന്ന, കേരളത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി ചിലപ്പോൾ കേരളത്തിൽ പഠിക്കണം എന്നില്ല. അതായത് ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും സാഹചര്യങ്ങൾ കാരണം, പാരന്റ്സിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണം ചിലപ്പോൾ അവർ വേറെ ഡിസ്ട്രിക്റ്റിലായിരിക്കും, വേറെ സ്റ്റേറ്റിലായിരിക്കും. അപ്പോ അവരുടെ മദർ ടങ് എന്ന് പറയുന്നത് വേറെയാണ്, നമ്മുടെ മദർ ടങ് വേറെയാണ്. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇതിന് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് നിർബന്ധമാക്കിയിട്ടില്ല. പക്ഷേ മാക്സിമം മദർ ടങ് ഫോളോ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് അവരുടെ കോമ്പറ്റീറ്റീവ് രീതിയിലോട്ട് എത്തിക്കണമെങ്കിൽ എല്ലാവർക്കും ന്യൂമറിക്കൽ ക്ലാസ് കൊടുക്കണം എന്നുള്ളൊരു നിയമവും ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു കാര്യമാണ് ശരിക്കും ഈ ഒരു പോളിസിയിലൂടെ കൊണ്ടുവരുന്നത്. അടുത്ത 3 വർഷം എന്ന് പറയുന്നത് 6th, 7th, 8th സ്റ്റാൻഡേർഡ്. ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് മസ്റ്റ്, അതായത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള വൊക്കേഷണൽ ട്രെയിനിങ്, അതായത് അവരുടെ ആ ഒരു സ്റ്റേജിൽ 10 ബാഗ്ലെസ് ഡേയ്സ് എന്നുള്ള ഒരു പോർഷനാണ് കൊണ്ടുവരുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പഠനത്തിൽ വിട്ട് അവർക്ക് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം കൊടുക്കണം. അങ്ങനത്തെ കുറെ ബേസിക് വൊക്കേഷണൽ സ്കിൽസും അതിനകത്ത് കൊണ്ടുവരാനുള്ള ഒരു രീതിയാണ് അവർ അതിൽ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പഠിക്കുന്നതും ചെയ്യുന്നതും എല്ലാം ഒരു നാൾ അവരുടെ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരാൻ അവരെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും നല്ലൊരു പോയിന്റ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ 9th, 10th, 11th, 12th ആ ഒരു പീരീഡിൽ അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ സെമസ്റ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോഴും നമ്മൾ എക്സാം എഴുതിയിട്ടുള്ളത് ശരിക്കും ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് ആണ്. നമ്മൾ കാണാതെ പഠിച്ച് നമ്മൾ എക്സാം എഴുതുന്നു, മാർക്ക് മേടിക്കുന്നു, അങ്ങനെ പോകുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ശരിക്കും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇനി മുതൽ അങ്ങനെയല്ല, ഡിസ്ക്രിപ്റ്റീവ് പ്ലസ് ഒബ്ജക്റ്റീവ് എക്സാംസ് ആണ്. അതായത് അവൻ ആ എക്സാം ക്ലിയർ ചെയ്യുന്നതോടുകൂടെ ആ എക്സാം ടെസ്റ്റ് ചെയ്യുന്നത് അവന്റെ അനലിറ്റിക്കൽ, ക്രിട്ടിക്കൽ തിങ്കിങ്, അതുപോലെ തന്നെ കൺസെപ്ച്വൽ ക്ലാരിറ്റി. ചുമ്മാ പഠിച്ചിറങ്ങുന്നതല്ല, എന്ന് വെച്ചാൽ കാര്യങ്ങൾ അറിഞ്ഞ് പഠിച്ചിറങ്ങുകയാണ് ആ കുട്ടി. അതാണ് അതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. അത് വലിയൊരു നല്ലൊരു കാര്യമാണ്. ഇത്രയുമാണ് സ്കൂൾ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ അവർ പറഞ്ഞിട്ടുള്ളത്. ഇനി കോളേജിലോട്ട് പോകുമ്പോൾ എന്താണ് ചേഞ്ചസ്? അതായത് UG കോഴ്സിലോട്ട് പോകുമ്പോൾ, അതായത് ഡിഗ്രി കോഴ്സസിൽ വരുമ്പോഴത്തേനും 3 ഇയേഴ്സ് ആയിരുന്ന ഡിഗ്രി കോഴ്സ് ആ 3 to 4 ഇയേഴ്സ് അവർ ആക്കിയിട്ടുണ്ട്. അതിനെ മെഡിക്കൽ വിഭാഗം അതുപോലെ തന്നെ ലോ വിഭാഗം ഈ മേഖലകൾ ഒഴിച്ച് എല്ലാ ഡിഗ്രി കോഴ്സിനും ഒരു കോമൺ എൻട്രൻസ് എക്സാം വേണ്ടിയിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ എൻട്രൻസ് എക്സാം വരുന്നതോടുകൂടി അവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട കോഴ്സുകളിലോട്ട് അവർക്ക് പോകാം. പക്ഷെ അതിലൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കുട്ടി ആ ഒരു ഡിഗ്രി കോഴ്സിന് ചേർന്നു, ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് തോന്നുകയാണ് ഓക്കെ എനിക്കിത് പറ്റത്തില്ല, എനിക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മുൻപത്തെ സിസ്റ്റം അനുസരിച്ച് നീ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരിക്കലും സർട്ടിഫിക്കറ്റ് ഇല്ല, നീ ആ ഡിഗ്രി പഠിച്ചിട്ടുമില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടി ആ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ആ കുട്ടിക്ക് കൊടുത്തിരിക്കും, ആ സർട്ടിഫിക്കറ്റ് അവനുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോ ആ കോളേജ് വേണ്ട വേറെ പോകുകയാണെങ്കിൽ തന്നെ സെക്കൻഡ് ഇയർ വേറൊരു കോളേജിൽ പോയി ജോയിൻ ചെയ്യാനുള്ള അവകാശവും അതിലൂടെ കിട്ടുന്നുണ്ട്. ഇനി സെക്കൻഡ് ഇയർ ആണ് കംപ്ലീറ്റ് ചെയ്യുന്നെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട്. ഇങ്ങനെ വലിയ കുറെ ഉപകാരങ്ങൾ ഇതിലൂടെ ഉണ്ടാകുന്നുണ്ട് ഈ പോളിസിയിലൂടെ. അതുപോലെ തന്നെ PG കോഴ്സ് ആണെങ്കിൽ തന്നെ 1 വർഷം മുതൽ 2 വർഷം വരെ ആക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസർച്ചിന് പോകാനുള്ള, ഡയറക്റ്റ് റിസർച്ചിന് പോകാനുള്ള ഒരു അനുമതിയും ഒരു റൈറ്റും ഇവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് കോഴ്സ് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഇന്റഗ്രേറ്റഡ് കോഴ്സ് നമ്മുടെ ഇടയിലുണ്ട്. അതായത് ഡിഗ്രി പ്ലസ് PG ചെയ്യാനുള്ളതും, അതായത് ഒരേ കോളേജിൽ തന്നെ ഒറ്റ ആ ഒരു കുറച്ച് വർഷത്തിനിടയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ PG PhD ഒരുമിച്ച് ചെയ്യാനും, അങ്ങനെയുള്ള ഇന്റഗ്രേറ്റഡ് കോഴ്സ് നമുക്ക് ശരിക്കും ചെയ്യുന്നുണ്ട്. അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യവും ഇവർക്കുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് നല്ല മാറ്റങ്ങളുള്ള പോളിസിയാണ് ഇത്. അതുപോലെ തന്നെ കുറച്ച് പ്രശ്നങ്ങളും ഈ പോളിസിയിൽ കൂടെ ഉണ്ട്. അതായത് കേരളത്തിൽ ഈ പോളിസി കൊണ്ടുവരുമ്പോഴത്തേനും എന്തൊക്കെ മാറ്റങ്ങളാണ് നടക്കുന്നത്? അതായത് ഇപ്പോൾ കേരളത്തിൽ ഈ 5+3+3+4 അത് കൊണ്ടുവന്നു.
അങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേനും അവിടെ ഉണ്ടാകുന്നത് എയ്ഡഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ, അതായത് എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ന്യൂ പോളിസീസ് വരുമ്പോൾ, ന്യൂ മാറ്റങ്ങൾ വരുമ്പോഴത്തേനും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസൃതമായിട്ടുള്ള ആ ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷനിൽ കുറച്ച് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഒരുപാടുണ്ട്. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഇന്ന് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അധ്യാപകർക്ക് 5 വർഷം ടെന്യുവർ ട്രാക്ക് കരാർ നിയമനം വരുന്നത് കാരണം അവരുടെ അരക്ഷിതത്വത്തിനും അതൊരു പ്രശ്നമായിട്ട് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കുറച്ചും ഒരുപാട് നല്ല കാര്യങ്ങളുമുണ്ട്, അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. പക്ഷേ നമുക്ക് അതുമായിട്ട് മുന്നോട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ നല്ലൊരു നാളേക്ക് നമുക്ക് വാർത്തെടുക്കാൻ ഇതിലൂടെ പറ്റും എന്നാണ് എനിക്ക് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഇതിനകത്ത് പറയണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ ചാനലിന്റെ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. സീരിയസ് ആയിട്ട് സംസാരിച്ചതാണ് കേട്ടോ, ഞാൻ സീരിയസ് ആവാൻ ശ്രമിച്ചതാണ്. അപ്പോൾ കുറെ നേരം എടുത്തു ഇതൊന്ന് ആവാഹിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യാൻ പറയാൻ വേണ്ടിയിട്ട്, സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കില്ല, സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വന്നതാണ് ഞാൻ. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും എന്താണ് ഈ എഡ്യൂക്കേഷണൽ പോളിസി, പുതിയ പോളിസി 2020 എന്ന് മനസ്സിലാക്കി തരാൻ എനിക്ക് സാധിച്ചു എന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത് മാക്സിമം എല്ലാവരിലും എത്തിക്കുക, മാക്സിമം ഇത് ഷെയർ ചെയ്യുക. എന്താണ് നമ്മുടെ ഈ പോളിസി എന്നുള്ളത് എല്ലാവരിലും എത്തിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ ആ വീഡിയോസ് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്, ബൈ.